ഇടക്കിടെയുള്ള പച്ചക്കറി വിലക്കയറ്റത്തിന് ശാശ്വത പരിഹാരം കാണാൻ പുതിയ പദ്ധതിയുമായി കൃഷിവകുപ്പ്. ഓരോ വാർഡിലെയും കൃഷി എന്ത് എന്ന് മനസ്സിലാക്കി മികച്ച ആസൂത്രണത്തിലൂടെ വിപണിയിൽ ഇടപെടുന്ന ഫാം പ്ലാൻ പദ്ധതിയിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് ഇപ്പോഴുള്ള ശ്രമം. തക്കാളിക്ക് വില കൂടുന്നു. തക്കാളി കിട്ടാനില്ല എന്ന് പറഞ്ഞ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം തക്കാളി വില കുറച്ച് എവിടെയെല്ലാം കിട്ടുമെന്ന് പരിധിയാണ്. സർക്കാരിൻ്റെ സബ്സിഡി കൂടി നൽകിക്കൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടപെടുന്നു. ഇതാണ് നമ്മളിപ്പോൾ അനുവർത്തിക്കുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ഒരുപാട് മണ്ണ് വെറുതെ കിടക്കുന്നുണ്ട്, മനുഷ്യൻ ആ അധ്വാനം പ്രയോഗിക്കാതിരിക്കുന്നുണ്ട്. വിലക്കയറ്റത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ആലോചനകളാണ് ഫാം പ്ലാൻ എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ഓരോ പ്രദേശത്തെയും കൃഷി എന്തെന്ന് മനസ്സിലാക്കി ഇടപെടുന്നതാണ് ഫാം പ്ലാൻ. ഓരോ വാർഡിലെയും ഉൽപ്പാദന വിളനിർണയ വിപണന രേഖ തയ്യാറാക്കും. ഓരോ സീസണിലും ആവശ്യമായത് ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ ഇത് ഉപകരിക്കും. ഒപ്പം എത്ര കുറവ് വരുമെന്നറിഞ്ഞ് ഇടപെടുകയുമാകാം. വിളയെയും കൃഷിയിടത്തെയും കാലാവസ്ഥയെയും എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കൃഷി നടപ്പിലാക്കുക എന്നുള്ളതിലേക്ക് വരുമ്പോഴേക്കും ഈ മെച്ചമെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയും, ആരോഗ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും, തൊഴിൽ കൂടി സൃഷ്ടിക്കാൻ കഴിയും. ഈ വാർഷിക പദ്ധതി മുതൽ തന്നെ സംസ്ഥാനത്ത് ഫാം പ്ലാൻ നടപ്പാക്കി തുടങ്ങും. 10,760 യൂണിറ്റുകൾ ഫാം പ്ലാൻ നടപ്പാക്കാൻ സജ്ജമായി കഴിഞ്ഞു. പദ്ധതി വിജയം കണ്ടാൽ വില നിയന്ത്രിക്കുന്നതിനൊപ്പം സുരക്ഷിത ഭക്ഷണമെന്നതിലേക്കും വലിയ കാൽവെപ്പാകും. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.